ഭാഗം കൊണ്ട് ചോദിച്ചത്. എങ്ങനെയാ അടിയില്ലാത്ത മൂവി അല്ല തൽക്കാലം ഞാനീ കോളേജിൽ വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അത് ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞാൻ കേരളത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ കോളേജിൽ കിട്ടിയ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ എപ്പോഴും എസ് പി കോളേജിന്റെ കാര്യം പറയാനുണ്ട്, വൈബിന്റെ കേസ് വന്നു. അപ്പൊ ആ വൈബ് ഇന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് കമ്പനിയാന്ന് പറഞ്ഞാല് ഗിഫ്റ്റ് എന്നാണ് ദുബായിൽ നിന്ന്. അത് സാറേ ഓക്കെ ഓക്കെ ഇതും അങ്ങനെയാണ് ഓക്കെ. പിന്നെ ഷൂസിന്റെ അറിയില്ല കമ്പനി ഏതാ? കമ്പനി ആണ് ചാത്ത കമ്പനിയാണോ? അപ്പൊ നമ്മുടെ വൈബ് തന്നെയാണ്. ഞാനൊരു സെമി ചാത്തൻ, നീ കുട്ടിച്ചാത്തൻ. നമ്മൾ ഈ ഒരു സിനിമയുടെ കേൾക്കുമ്പോ
സ്ക്രിപ്റ്റ് വായിക്കുമ്പോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ നമ്മള് ക്യാരക്ടറിനെ പറ്റി അറിയാം. അപ്പോഴാണല്ലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്യണം എന്നത് തീരുമാനിക്കാം. അങ്ങനെ ഈ റിവ്യൂ ബോംബിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് അവരുടെ ഒരാൾ പടം കണ്ട് റിവ്യൂ ചെയ്യണമെന്ന് അത് അവരുടെ ഇഷ്ടം, അവരുടെ ഫ്രീഡം. നമ്മുടെ ഇന്ത്യയിൽ ആ ഫ്രീഡം ഉണ്ട്, അവർ ചെയ്യട്ടെ. അതിനിപ്പം എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ കാണാറുണ്ട്, ഞാൻ ഓരോ റിവ്യൂസ് ചെയ്യണമൊക്കെ എന്ന് ഞാൻ കാണാറുണ്ട്. ചില പടങ്ങളിലൊക്കെ നമ്മളെ കയറ്റി മറ്റേ തേച്ച് ഒട്ടിച്ചിട്ട് ഇതിനകത്ത് കയറ്റിയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ലതിന് നമ്മളത് പോസ്റ്റുകൾക്ക് എടുത്താൽ മതി, നോ പ്രോബ്ലം. വേറെ പ്രത്യേകിച്ച് കിട്ടുന്നില്ല, പിന്നെ കുളിക്കാതിരിക്കാം. എന്റെ ഷൂട്ട് തുടങ്ങി കൊണ്ടല്ലാന്ന് പടത്തിന്റെ പേര്. മറ്റേ ആർ ഡി എക്സിന്റെ പ്രൊഡ്യൂസർ സോഫിയ പോൾ തന്നെയാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പൊ കഴിഞ്ഞു. ഇവിടത്തെ ചങ്ങനാശിക്കാരനാണ് എന്റെ ക്യാമറ മറ്റേ ജിതിൻ സ്റ്റാൻസ്ലോസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഈ കോളേജിൽ പഠിച്ച ഒരു പയ്യൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇത് കടപ്പുറത്താണ് ഷൂട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചായിരുന്നു ഈ എസ് ഡി കോളേജിനെ പറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ വന്നത്. എന്റെ ഉപദേശം സ്വീകരിക്കാതിരിക്കണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്. എന്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ബി എസ് സി ഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷനാണ്. ആദ്യത്തെ സെമ്മിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കായിരുന്നു. പിന്നെ സിനിമ തലയിലേക്ക്, സിനിമ മീൻസ് അന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യല്. അപ്പൊ ക്ലാസ്സിൽ കയറല് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ക്ലാസ്സിന്റെ അവസാനത്തെ സ്ഥാനത്തേക്കായി പഠനത്തിന്റെ കേസിൽ. പക്ഷെ എല്ലാ എക്സാമിലും പാസ്സാവും കേട്ടോ, കഷ്ടി കുഷ്ടി പാസ്സാവും, ജസ്റ്റ് പാസ്. അതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ക്വസ്റ്റിനും എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നിയത് എഴുതി വയ്ക്കും, അങ്ങനെയാണ് ഞാൻ പാസ്സാവാറ്. പെട്ട ക്വസ്റ്റിനും വിടില്ല. ഇതൊക്കെയാണ് പഠിച്ചത് മഹാരാജാസ് കോളേജിൽ എറണാകുളം. അതിനകത്ത് എന്റെ എന്റെ കൂടെ പഠിച്ച ജിനോ ചേട്ടൻ, ഇപ്പൊ ജിനോ ചേട്ടനോട് വന്നിട്ട് പുള്ളി ഫിലിം ആക്ടറാണ്, മറ്റേ ജിനോജോൺ. പുള്ളി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള സ്റ്റോറിയാണ് മെക്സിക്കൻ ഭാരത എന്ന് പറഞ്ഞിട്ട് സിനിമ റിലീസായത്. അത് പുള്ളിയുടെ സ്റ്റോറിയാണ്, പുള്ളിയുടെ സ്റ്റോറിയാണ് മെക്സിക്കൻ ഭാരത. ഞാൻ കണ്ട് ഞാൻ പുള്ളിയുടെ ട്രെയിനിൽ ഡെയിലി പോയിട്ട് ആ ഒരു കഥ പുള്ളിയുടെ റിയൽ ലൈഫ് ഇതാണ്. ജിനോ ചേട്ടൻ തന്നെ അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കമോൺ രാമഹേഷ് എന്ന് പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിരുന്നു. വേറെ വേറെ പുള്ളി തന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്നു. ജിനോ ചേട്ടൻ കൈ നോക്കി, കൈ നോക്കിയാണെങ്കിൽ കൊറേ ഉണ്ടാവില്ല. ഒരുപാട് അപ്പുറത്തില്ലേ, ഞാൻ തൊള്ളു പറഞ്ഞല്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ഭാര്യ തന്നെ തലത്തിലാക്കും. ഓരോ ടണ്ണൊന്നും കഴിച്ചാലാ ഇപ്പൊ തന്നെ അടിക്കണോ? ഒരു പാട്ട് പാടുവോ? എന്റെ അറിയാം, ഞാൻ സംഗീതജ്ഞനല്ല, ചെറുതായിട്ടോ. ഇതുവരെ വർക്ക് ചെയ്തതിന് വെച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാന്ന് പറയാമോ? അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് നഹാസ് എല്ലാവരും നമുക്ക് എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ പ്രശ്നക്കാരായിട്ടുള്ള ഡയറക്ടർ ഇല്ല. ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നെ പോലെയുള്ള ആൾക്കാരായിട്ടും എല്ലാവരും ഡയറക്ടർമാരൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏറ്റവും ഈ അംഗമല്ലേ റീലായിട്ട് അങ്ങനെ അടിയിൽ വന്നുകഴിഞ്ഞാൽ സാധാരണ ഞാൻ അടി വന്നുകഴിഞ്ഞാൽ ഓടാനാ പതിവ്. അങ്ങനെ ഒരു പ്രാവശ്യം പോലെ നമ്മുടെ നാട്ടില് ഒറ്റ തവണ, അത് ക്രിസ്മസിന്റെ അന്ന് രാത്രി കുർബാന കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരന്മാരെ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അവര് പോയിട്ട് ഒരു 12 മണി 12:30 സമയത്ത് പോയിട്ട് എന്തോ ഫുഡ് ചോദിച്ചു. അപ്പൊ ഹോട്ടൽ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് തരാൻ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത്
Thank you.